ഏതെങ്കിലും ഒരു മനുഷ്യനെ തൗബ ചെയ്തിട്ട് മരണപ്പെട്ടാൽ ആ മനുഷ്യന്റെ മയ്യത്തു പള്ളിപ്പറമ്പിലേക്ക് കബറടക്കാൻ കൊണ്ടുപോകുമ്പോ ഇന്നീ സദസ്സിലിരിക്കുന്ന ഞാൻ ഉൾപ്പെടെ നമ്മൾ ആരെങ്കിലും ഇന്ന് വരെ ജീവിതത്തിൽ ചെയ്തുമോ ഇത് മുഴുവനും പടച്ച റബ്ബിന്റെ മുന്നിൽ ഇവിടെ വെച്ച് ഏറ്റുപറഞ്ഞിട്ട് ഇന്ന് ഇവിടെ ഇരുന്നും മരിച്ചുപോ എന്ന് കരുത്. നാളെ പായിപ്പാട് പള്ളിയുടെ കബർസാനിൽ നിങ്ങളെ മയ്യത്ത് കബറടക്കാൻ കൊണ്ടുവരുമ്പോ ഈ തൗബ ചെയ്ത നിന്റെ ജനാസ പള്ളിപ്പറമ്പിൽ കൊണ്ടുപോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് 40 ദിവസത്തോളം കബറാളികളുടെ ശിക്ഷ അല്ലാഹു ഉയർത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ആരുടെ മഹത്തമാ? ഹാഫിദിന്റെയും ആലിമിന്റെയും അതുപോലെ തന്നെ പള്ളി കെട്ടിക്കൊടുത്തവന്റെ പ്രതിഫലമല്ല. ഈ സദസ്സിലിരിക്കുന്ന നമ്മൾ ആരെങ്കിലും ജീവിതത്തിൽ ചെയ്തു പോയ ഒരു പാപം സമ്മതിച്ചു റബ്ബേ, അല്ലാഹുവേ ഞാൻ ചെയ്തത് തെറ്റാ റബ്ബേ, ഇനി ചെയ്യില്ല പടച്ചവനെ, ഇനി നിന്നെ മറന്ന് ഞാൻ നടക്കൂല എന്ന് ആത്മാർത്ഥമായി തൗബ ചെയ്ത ആരെങ്കിലും ഒരാൾ ഇന്ന് മരിച്ചുപോയി അവന്റെ മയ്യത്തി പറമ്പിൽ കൊണ്ടുപോയാൽ ഈ പായിപ്പാട് പള്ളിയുടെ കബർസാനിൽ ആരൊക്കെ കിടക്കുന്നു 40 ദിവസത്തോളം അവരുടെ കബറിൽ നിന്ന് അദാബ് അല്ലാഹു മാറ്റുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ തൗബ ചെയ്തവന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ കബറി കിടക്കുന്നവൻ ഈ പ്രതിഫലമാണെങ്കിൽ ഈ ചെയ്തവൻ എന്തായിരിക്കും പ്രതിഫലം? ഈ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന മയ്യത്തുകൾ ഈ തൗബ ചെയ്തവന്റെ മഹത്വം കൊണ്ട് അവര് രക്ഷപ്പെടുമെങ്കിൽ 40 ദിവസത്തോളം അവരുടെ അദാബ് അല്ലാഹു മാറ്റുമെങ്കിൽ ഈ കൊണ്ടുപോകുന്നവന്റെ അവസ്ഥ എന്തായിരിക്കും? അവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തായിരിക്കും? അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് പാപങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്നവരാകരുത്. ഇങ്ങനെ പാപങ്ങൾ ചെയ്ത് ചിരിച്ചും കളിച്ചും തമാശകൾ പറഞ്ഞിങ്ങനെ നടക്കുകയാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് ഏറ്റുപറയാൻ കഴിയണം. എങ്ങനെ പറയണം? ചിരിച്ചിങ്ങനെ നടക്കാം, തമാശയും കോമഡിയും പറഞ്ഞ് പല കാര്യങ്ങളുമായി ചിരിച്ച് കളിച്ചുകൊണ്ട് മരണചിന്തയില്ലാതെ ഖബറിനെ കുറിച്ചും പരലോകത്തെ കുറിച്ചും ഒരു ചിന്തയും ഇല്ലാതെ ഇങ്ങനെ ജീവിക്കുന്ന കാലം അടിച്ചുപൊളിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്നവർ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മുത്തുനബി അവിടുന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാ, ഒരുപാട് കളിച്ച് ചിരിച്ച് നടക്കുന്നവരോട് അല്ലാഹുവിന്റെ റസൂല് പറയുന്ന വലാ തുഖരിസുല്ല വലാ തുഖ്സിറു ലഹിക ഫഇന്ന കസറത്തു ലഹിക തുമീതുൽ ഖൽബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അധികം നിങ്ങൾ ആരും ചിരിക്കരുത്, നിങ്ങൾ അധികമായിട്ട് ചിരിക്കരുത്, ഒരുപാട് ചിരിക്കുന്നവന്റെ ഹൃദയം കഠിനമായി പോകും, അവന്റെ ഹൃദയം കട്ടിയായി പോകും, അവന്റെ ഹൃദയം മരിച്ചു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അധികമായിട്ട് നിങ്ങൾ ചിരിക്കല്ലേ, അധികമായിട്ട് നിങ്ങൾ ചിരിക്കല്ലേ, എനിക്കറിയുന്ന കാര്യങ്ങൾ എങ്ങാണം നിങ്ങൾക്കറിയുമായിരുന്നെങ്കിൽ നിങ്ങൾ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ചിരിക്കില്ലായിരുന്നോ? അധികം അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, എനിക്കറിയുന്ന കാര്യങ്ങൾ നിനക്കറിയുമായിരുന്നെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പോയല്ലോ ഇസ്രാഈലിന്റെയും മിഅ്റാജിന്റെയും രാത്രി, അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ അതാ മൈത്ത തന്റെ വീട്ടിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് അവിടെ നിന്ന് ഏഴാകാശം കടന്ന് പടച്ച റബ്ബിനെ കാണാൻ പോയല്ലോ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തി ഇസ്റാ മിഅ്റാജ് നടന്ന രാത്രിയുണ്ടല്ലോ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏഴാകാശം കടക്കുമ്പോ അള്ളാഹുവേ മലക്കുകൾ മുത്തുനബിയെ സ്വീകരിക്കുകയാണ്, എല്ലാ മലക്കുകളും സ്വീകരിക്കുകയാണ്, എല്ലാ കവാടങ്ങളും തുറന്നിട്ടുകൊണ്ട് മലക്കുകൾ മുഴുവനും വലിയ സന്തോഷത്തിലാ, എല്ലാവരും അള്ളാഹുവിന്റെ പ്രവാചകനെ എല്ലാവരും സ്വീകരിച്ച് ആനയിച്ചുകൊണ്ട് ഓരോ കവാടങ്ങളും കടത്തി വിടുമ്പോ റസൂലുള്ള നോക്കുമ്പോ ഒരേ ഒരു മലക്കിരുന്ന് കരയുകയാണ്, ഒരേ ഒരു മുലക്ക് ഒരു മലക്കിങ്ങനെ തലതാഴ്ത്തി പിടിച്ചിരിക്കുകയാണ്, ആ മലക്കാരോടും സംസാരിക്കുന്നില്ല, ആ മലക്കാരോടും ആരുടെ മുഖത്തും നോക്കുന്നില്ല, മലക്കിനൊരു സന്തോഷവുമില്ല. അല്ലാഹുവിന്റെ റസൂലിന് അത്ഭുതമായി ആരാ പടച്ചവനെ, എല്ലാരും സന്തോഷിക്കുന്നു ചിരിക്കുന്നു, പക്ഷേ ഒരേ ഒരു മലക്കു മാത്രം ചിരിക്കുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, ജിബിരീലേ ആരാണ് ജിബിരീലേ? ആയിരിക്കും
നിൽക്കുന്ന മലക്കാരാണ് ജിബ്രീലെ യാ റസൂലല്ലാ. അത് നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന മലക്കാണ് നബിയേ. ആ മലക്ക് ജീവിതത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, എന്തേ ചിരിക്കാത്തത്, എന്തേ സന്തോഷിക്കാത്തത്, മുഖത്തൊരു സന്തോഷം കാണുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുമ്പോ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാ, ചിരിക്കണമെന്നുണ്ട് നബിയേ, ചിരിക്കണമെന്നുണ്ട് നബിയേ. പക്ഷേ ചിരിക്കുമ്പോ കണ്ണിലൂടെ കണ്ണുനീര് വരികയാണ്, ചിരിക്കുമ്പോ കണ്ണിലൂടെ കണ്ണുനീര് വരികയാ. കാരണം എന്തെന്നറിയുമോ? ഖിയാമത്ത് നാള് വരെ എനിക്ക് ചിരിക്കാൻ കഴിയില്ല, ഖിയാമത്ത് നാള് വരെ എനിക്ക് ചിരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നറിയുമോ? അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകം ഞാനൊന്ന് കണ്ടുപോയി നബിയേ. എന്റെ പ്രിയമുള്ളവരെ, നരകം കണ്ടത് കാരണം മരിക്കുന്ന കാലം വരെ ആ മലക്ക് ചിരിക്കില്ല എന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വല്ലാത്ത ചിരിയിലാണ് എങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നടന്ന അനസ് റളിയല്ലാഹു തആലാഹു അവിടുന്ന് പറയുന്നു, യാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആലാഹു അവിടുന്ന് പറയുന്നു, യാ അയ്യുഹന്നാസ് ഉബ്കൂ ഫഇല്ലമ തബ്കൂ. അല്ലാഹുവേ, അവിടുന്ന് മഹാനവർകൾ പറയുന്നു, നിങ്ങള് കരയണേ, നിങ്ങള് കരയണേ, കരച്ചിൽ വരുന്നില്ലെങ്കിൽ കരയുന്നവരെ പോലെ അഭിനയിക്കണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്യുമ്പോ കരയണം, നിങ്ങൾ ദുആ ചെയ്യുമ്പോ കരയണം, കരച്ചില് വരുന്നില്ലേ, നിങ്ങൾ അഭിനയിക്കുന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കരയണം, നിങ്ങൾക്ക് കരച്ചില് വരുന്നില്ലെങ്കിൽ നിങ്ങൾ കരയുന്നവരെ പോലെ അഭിനയിക്കണം, ഇല്ലെങ്കിലോ ഫഇന്ന അഹിലന്നാരി യബ്കൂറ. അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്ന, നരകവാസികൾ കരഞ്ഞു കരഞ്ഞ്, നരകത്തിൽ കിടക്കുന്നവരെ കരഞ്ഞു കരഞ്ഞ്, അവരുടെ മുഖത്തുകൂടെ ചാലുകൾ കാണാ, മഴവെള്ളപ്പാച്ചിലിൽ വെള്ളം ഇങ്ങനെ ഒഴുകുന്ന ചാലുണ്ടല്ലോ, ഓടയുണ്ടല്ലോ, അതാ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകി ഒഴുകി അവരുടെ മുഖത്ത് ചാലുകൾ കാണാ. റസൂലുള്ള പറയുകയാണ്, അല്ലാഹുവേ, അവസാനം കരഞ്ഞു കരഞ്ഞവരുടെ കണ്ണുനീര് വറ്റിപ്പോയിട്ട് അവരുടെ കണ്ണുകളിൽ നിന്ന് രക്തം ഇങ്ങനെ ഒലിക്കുകയാണ്, അവരുടെ കണ്ണിൽ നിന്ന് രക്തമൊലിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് കരയാൻ കഴിയണം. കരയുന്നത് വെറുതെയല്ല, കരയുന്നത് കൊണ്ട് പ്രയോജനമുണ്ട്. കരയുന്നതിലൂടെ നമ്മുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് പടച്ച റബ്ബേ നരകത്തെ കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞാൽ നമുക്ക് കരയുന്നതിലൂടെ റബ്ബ് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ചെയ്തു പോയ തെറ്റിന്റെ പേരില് കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് താഴെ വീണാൽ അല്ലാഹു നമുക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കണ്ണുനീരിന് 5 പ്രതിഫലമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ അല്ലാഹുവിന്റെ മുന്നിൽ പശ്ചാത്തപിച്ചു മടങ്ങുന്ന ഒരു മനുഷ്യൻ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ പശ്ചാത്തപിച്ച് കരയുന്ന ഒരു മനുഷ്യൻ, നമ്മുടെ കണ്ണിൽ നിന്ന് വീഴുന്ന ഒരു തുള്ളി കണ്ണുനീരിന് 5 പ്രതിഫലം അല്ലാഹു നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ 5 പ്രതിഫലം കേട്ട് കരഞ്ഞു ദുആ ചെയ്തു പിരിയാം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. പ്രസരിക്കല്ലേ പ്രസിഡന്റിന്? കുഴപ്പമൊന്നും ഇല്ലല്ലോ, കയ്യൊക്കെ റെഡിയായി. നമുക്ക് മുമ്പേ വീണു, എനിക്ക് ശേഷം വീണതില്ലേ. അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റേ ഓപ്പറേഷനൊക്കെ എന്തായി? അൽഹംദുലില്ലാഹ്. എന്നാലും വയ്യാത്ത കയ്യും കൊണ്ട് ഓടിച്ചാടി നടക്കുന്നുണ്ടല്ലോ. അൽഹംദുലില്ലാഹ്. അല്ലാഹു ലോകത്താരെല്ലാം ഇഷ്ടപ്പെടുന്ന അവരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പള്ളിയിൽ ഒരുപാട് പേര്, പള്ളി വരാൻ കഴിയാത്ത അത്താമാരൊക്കെ വിളിച്ചിട്ട് ഉസ്താദെ ദുആ ചെയ്യണം, ഒരുപാട് പേര് പറയുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു എല്ലാവർക്കും ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കരഞ്ഞാൽ കിട്ടുന്ന പൊതുപോലെ എന്താ? അവിടെ ഇവിടെയൊക്കെ പോയിട്ട് സീരിയൽ കണ്ടിട്ട് കരയും. സീരിയൽ കണ്ടിട്ട് പെണ്ണുങ്ങളിരുന്ന് കരയണാണ്. പ്രസവൻ എന്താ കരച്ചിലില്ലേ? മരിച്ച വീട്ടിൽ പോയിരുന്ന് കരയും. രോഗം പിടിച്ചു കിടക്കുന്നവരെ കണ്ടാ കരയും. ആകാശദൂത് കണ്ടിട്ട് കരഞ്ഞവരല്ലാരും ഏറ്റവും കൂടുതൽ വലിയ കരച്ചിലില്ലേ? ഇങ്ങനൊരു കാര്യം ഉണ്ടായിരുന്നു. ആ പടം കണ്ടിട്ട് കരയാതെ വരുന്നവർക്ക് സമ്മാനം ഉണ്ടായിരുന്നു. അങ്ങനൊരു കാര്യം ഉണ്ടായിരുന്നു.
എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരഞ്ഞാ കിട്ടുന്ന പ്രതിഫലം എന്താ? അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശരി, വലിയ നല്ലതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മുസ്ലിമിനെ കാണുമ്പോ ചിരിക്കണം, പുഞ്ചിരിക്കണം. പുഞ്ചിരി പോലും സദക്കയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മുസ്ലിമിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു മുഅ്മിനിന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കണം, പുഞ്ചിരിക്കുന്നത് സദക്കയാണെന്ന് പറഞ്ഞു. ആ പ്രവാചകനാ പറഞ്ഞെന്ത്? എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ അമിതമായി ചിരിക്കൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ചിരി നാശത്തിലെത്തിക്കും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ചില സമയങ്ങളിൽ ചിരിക്കാൻ പാടില്ല. ചിരിക്കാൻ പാടില്ലാത്ത 6 സ്ഥലങ്ങളുണ്ട്. ചിരിച്ചു കഴിഞ്ഞാൽ നാളെ പരലോകത്ത് വരുമ്പോ പട്ടിയുടെ കോലത്തിലായിരിക്കും വരുന്നത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്താ ചിരിക്കാൻ പാടില്ലാത്ത, സംസാരിക്കാൻ പാടില്ലാത്ത 6-7 സ്ഥലങ്ങളുണ്ട്. വിമാക്കപ്പോഴും ഞാൻ പറഞ്ഞു തോന്നുന്നു, ചിരിക്കാനും സംസാരിക്കാനും പാടില്ലാത്ത സ്ഥലങ്ങളിൽപ്പെട്ട ഒന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കബറും കാട്ടി പോയി നിന്ന് സംസാരിക്കാൻ പാടില്ല എന്ന് നബിയിന റസൂലുള്ളാഹി. നമ്മളോ അവിടെ പോയി നിന്ന് കോമഡി പറയുന്നവര്, പള്ളിപ്പറമ്പിൽ പോയി നിന്നിട്ട് നമാസ് പറയുന്നവർ, അവിടെ പോയി നിന്നിട്ടാ സുവാണോളി പെണ്ണുമ്പിള്ള കച്ചവടമൊക്കെ എങ്ങനെ ഉണ്ടടാ അവിടെ താഴെ, അവിടെ അവന്റെ വാപ്പ അതിനടി കിടപ്പുണ്ട് കച്ചവടമൊക്കെ ആയിട്ടാണെന്നാണ്. പള്ളിപ്പറമ്പിലെ കബറിന്റെ സാരത്ത് പോയിരുന്നിട്ട് നമ്മൾ അവിടെ പോയി നിന്ന തമാശ പറയുക. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കബറന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മളമാ സുബ്ഹാന റബ്ബി, അതിൽ കിടക്കേണ്ടതാണ് അസുമാന. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കടക്കും മറുകരാ. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞത് നരകം പറഞ്ഞപ്പോഴല്ല, നരകം പറഞ്ഞപ്പോഴോ മരണം പറഞ്ഞപ്പോഴോ ഒന്നുമല്ല, മഹ്ശറ പറഞ്ഞപ്പോഴോ അല്ല. ചങ്ങാതി കബറ് കണ്ട താടി കൂടി ഇങ്ങനെ ഒലിക്കും. കബറിനെ കുറിച്ചോ പറയുന്നത് കേട്ടാൽ, കബറ് കണ്ടു കഴിഞ്ഞാൽ ഇന്നും ജന്നത്തുൽ ബഖിയുടെ മധ്യസ്ഥാനത്ത് കിടക്കുന്നുണ്ട്. അല്ലാഹു ആ കബറ് സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സാധാരണ ഒരു സഹാബിയ ഉസ്മാൻ തങ്ങള് ആരാ? അല്ലാഹുവെ പണച്ചവനെ, തന്റെ വീടിന്റെ അകത്തിരുന്ന് പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരുന്നപ്പോ ശത്രുക്കൾ വീടിന്റെ അകത്ത് കയറി വന്നു. വാളും പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഉസ്മാൻ തങ്ങളുടെ ഭാര്യ കയറി പിടിച്ചു, രണ്ട് കയ്യും വെട്ടിമുറിച്ചു, മുടിയിൽ പിടിച്ചു, വലിച്ചിടച്ച് വീടിന്റെ വെളിയിൽ കൊണ്ട് വലിച്ചെറിഞ്ഞു. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടിവയറ്റിലേക്ക് കത്തി കുത്തി കിറക്കി, അവിടുത്തെ നെഞ്ചിടത്തിലേക്ക് താടിയിൽ പിടിച്ചിട്ട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ നെഞ്ചിലേക്ക് കത്തി കുത്തി ഇറക്കി. അപ്പോഴും ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു കയ്യിലിരുന്ന ഖുർആൻ താഴെയിട്ടില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ആ സമയത്തും കയ്യിലിരുന്ന ഖുർആൻ താഴെ വെച്ചില്ല. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിൽ നിന്ന് രക്തം ആ ഖുർആനിലെ ആയത്തിന്റെ മുകളിലാ വീണേ. അള്ളാഹുവിന്റെ സ്വർഗത്തെ കുറിച്ച് പറയുന്ന ആയത്തിന്റെ മുകളിൽ തന്റെ ശരീരത്തിലെ രക്തം വീണ ആ സഹാബി ഖുർആൻ നെഞ്ചത്ത് വെച്ചിട്ട് ഖുർആൻ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ഷഹീദായ സഹാബി മഹാനായ സയ്യിദന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹു അവിടുത്തെ ഖബർ സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ആ ഉസ്മാൻ തങ്ങൾ പള്ളിപ്പറമ്പിലോട്ട് പോയാൽ ഖബറിനെ കുറിച്ച് പറഞ്ഞാൽ മതി നിലവിളിക്കും. ഖബറിനെ കുറിച്ച് പറഞ്ഞാൽ ഖബർ കണ്ടാ കരയും. കരയണം സഹോദര ഖബർ കണ്ടാൽ, കാരണം അവിടെ രക്ഷപ്പെട്ടാൽ ബാക്കിയുള്ള സ്ഥലം മുഴുവനും രക്ഷപ്പെട്ടു. അവിടെ പരാജയപ്പെട്ടാൽ പോയി ബാക്കിയുള്ള സർവ്വ സ്ഥലങ്ങളും പരാജയപ്പെടും. അൽ ഖബറു അവ്വലു മൻസിലും മിൻ മനാസിലിൽ ആഖിറ, മഹാനായ നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അവിടെ പരാജയപ്പെട്ടു പോയാൽ ഈമാനോടുകൂടി ഷഹാദത്ത് കരിമ ഉറക്കെ പറഞ്ഞ് മരിച്ചവനാണെങ്കിലും, വെള്ളിയാഴ്ച രാവി മരിച്ചവനാണെങ്കിലും, ഹാഫിദ് ആണെങ്കിലും ആലിമാണെങ്കിലും, എത്ര വലിയ ഖുതുബുൽ അഖ്താബ് ആണെങ്കിലും, പള്ളിക്കാട്ടി ചെല്ലുമ്പോ ഖബർ ഞെരുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖബറിനകത്ത് കൊണ്ടുവച്ച ആരായാലും ഖബർ ഞെരുക്കും. അങ്ങനെ ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല. അങ്ങനെ രക്ഷപ്പെടുമായിരുന്നെങ്കിൽ മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു രക്ഷപ്പെടും. ആരാ സഹാബി? സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല ഖബറി കൊണ്ട് ഈ സഹാബിയുടെ ചരിത്രം നിങ്ങൾ എടുത്തു നോക്ക്. ആ സഹാബി മരിച്ചപ്പോ അള്ളാന്റെ അർശ് പോലും കുലുങ്ങി. സഅദ് ഇബ്നു മുആദ് എന്ന് പറയുന്ന 6-7 വർഷം മുസ്ലിമായി, 50 വർഷമല്ല, ഏകദേശം 31-ാമത്തെയോ 32-ാമത്തെ വയസ്സിലാ മുസ്ലിമായി, 7 കൊല്ലം 6-7 കൊല്ലം മുസ്ലിമായി ജീവിച്ച ഈ സഹാബി മരിച്ചപ്പോ അള്ളാന്റെ അർശ് കുലുങ്ങി.
അള്ളാഹുവിന്റെ അറശു കുലുങ്ങി ആ സഹാബിയുടെ ജനാസം മലക്കുകൾ ആ ചുമന്നുകൊണ്ട് പോയ പള്ളിപ്പറമ്പില് ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചപ്പോ മുത്തി നബി സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് പറ സഹാബ സുബ്ഹാനല്ലാഹ് എല്ലാരും സുബ്ഹാനല്ലാഹ് പറയാ എല്ലാരും ദിക്റുകൾ പറയുകയാ മുത്തി അത്ഭുതം കാണാതെ പ്രവാചകൻ അങ്ങനെ പറയാറില്ല സഹാബികൾ ചോദിച്ചപ്പോ പറഞ്ഞു സഅദ് ഇബ്നു മുആദിന്റെ മയ്യത്ത് ഖബറിൽ ഇറക്കി വെച്ചപ്പോ ഖബറി രണ്ടു ഭാഗത്ത് നിന്നും അടുത്തു വന്നു സഹാബ അവിടെ നിന്ന് ഖബറ് രണ്ടു ഭാഗത്ത് നിന്ന് അടുത്തിങ്ങനെ വന്ന് ഞെരുക്കി അത് കണ്ടപ്പോ ഞാൻ വിളിച്ചതാ സുബ്ഹാനല്ലാഹ് അല്ലാഹുവിനെ വാഴ്ത്തിയപ്പോഴാ ഖബറ് വിട്ടതെന്ന് ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ ആ സഹാബി രക്ഷപ്പെടുമായിരുന്നു എന്ന് നബിഗിന റസൂലുള്ളാഹി എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ അവിടെ പോയി നിന്ന തമാശ പറയണം എത്ര പേരാ ഓഹ് മയ്യത്തൊക്കെ അടക്കുന്നവൻ കണ്ട വീഡിയോയും വിളിച്ചോണ്ട് അടക്കണേ ചിന്തിക്കണം ഇന്ന് പള്ളിപ്പറമ്പിലൊക്കെ കബറുകള് മയ്യത്തുകള് കബറടക്കുന്ന സമയത്ത് മൊബൈലും വെച്ചോണ്ട് എടുത്ത് നിൽക്കാൻ പിടിക്കാൻ ആരെ കാണിക്കാനാ ഇതൊക്കെ ആരെ കാണിക്കാനാ നമ്മൾ മനസ്സിലാക്കണം ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല പല നമ്മൾ ചിന്തിച്ചു നോക്കണം നമ്മൾ എവിടെ പോയി നിന്ന ഇത് ആരെ കാണിക്കാൻ പള്ളിപ്പറമ്പിൽ പോയി നിന്നുകൊണ്ട് സെൽഫി എടുക്കുന്നവരുണ്ട് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോ അടുത്തവന്റെ തലയിൽ നട്ടുവെച്ചിരിക്കുന്ന ചെടിയുടെ ഇല പറിച്ച് കളിക്കാൻ ഇങ്ങനെ അൽഹംദുലില്ലാ അവിടെ പള്ളിപ്പറമ്പിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതിനെ കുറിച്ച് അറിയാഞ്ഞിട്ടാ ഇവിടെ പറയുന്നുണ്ട് നടന്നോടാ സിറാജെ ഞാൻ കാണിച്ചു തരാ നിന്നെ എന്നോട് പറയാ പള്ളിക്കറമ്പ് പറയുന്നുണ്ട് ഇവിടെ നടന്നോടാ എന്റെ മുകളിലൂടെ എന്റെ തനി കുണമെന്താണെന്ന് നിനക്ക് അറിയുന്ന ഒരു ദിവസമുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടെ പോയി നിന്ന് സംസാരിക്കാനും പാടില്ല ചിരിക്കാനും പാടില്ല അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇനിയെങ്കിലും പോകുമ്പോ ശ്രദ്ധിച്ചോണം കേട്ടോ നേരത്തെ ഇവിടെ ഇപ്പൊ ഇങ്ങനെ വെള്ളിയാഴ്ചയൊക്കെ പോവോ ഉസ്താദ് ആരെങ്കിലും ദുആ ചെയ്യാനൊക്കെ ഇപ്പൊ എല്ലാം ഓടോ കൊറോണ അവിടെയും കൊറോണ എന്ന് തോന്നുന്നു പള്ളിപ്പറമ്പ് പല പള്ളികളിൽ ഇങ്ങനെ കാണും ഒന്ന് കാടൊക്കെ വെട്ടിച്ചു വിടണം കേട്ടോ പാ അത്യാവശ്യമായിട്ട് കാടൊക്കെ ഞാൻ ഇന്ന് പോയി നോക്കി ഒന്ന് കാടൊക്കെ ഒന്ന് വൃത്തിയാക്കാം അൽഹംദുലില്ലാ എല്ലാരെയും അല്ലേ ഇനിയിപ്പോ എല്ലാരും കൂടെ ഒന്ന് വിചാരിച്ചാൽ മതി അതിനാണെന്നും വേണ്ട പള്ളിക്കാടെന്ന് പറഞ്ഞാൽ ഇതാ ചില കാടുകൾ കണ്ടാൽ തന്നെ പള്ളിക്കാട് പള്ളിക്കാട് ചില കണ്ടു കഴിഞ്ഞാൽ എല്ലാം വെളുത്ത് മീസാങ്കല്ലുകൾ മാത്രം കാണാം വെളുത്തിരിക്കാം പള്ളിക്കാടെന്ന് പറയുമ്പോൾ കാട് പിടിച്ച് കിടക്കാം എന്ന് പറഞ്ഞ് കാട് പിടിച്ച് കിടക്കാനല്ല ഒന്ന് വൃത്തിയാക്കിയൊക്കെ വേണം ഇടയ്ക്കിടയ്ക്ക് ശരി അൽഹംദുലില്ലാഹ് അള്ളാഹു എല്ലാവർക്കും ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ആരൊക്കെ ഈ പള്ളിപ്പറമ്പിൽ കിടക്കുന്നു അവരുടെ മണ്ണറ അള്ളാഹു മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹു പടച്ചവനെ ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് നീ അവർക്ക് സ്വർഗം കൂടെ അനുഗ്രഹിക്കണേ തമ്പുരാൻ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് പള്ളി രണ്ട് ഒന്ന് പള്ളിപ്പറമ്പിൽ നിന്ന് സംസാരിക്കാനും പാടില്ല 40 വർഷത്തെ അമരം നഷ്ടപ്പെടുമെന്ന് അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് അവിടെ നിന്ന് ചിരിക്കാൻ പാടില്ല രണ്ട് ഖുർആൻ ഓതുന്ന സമയത്ത് ഖുർആൻ ഓതുന്ന സമയത്ത് നിനക്ക് ഫോൺ വന്നോ വിളിക്കണോ സംസാരിക്കണോ സദഖല്ലാഹു മൗലാനൽ അലീം മടക്കി വെച്ചേക്കണം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സംസാരിക്കണം ആരാപ്പോ നോക്ക തുറന്ന് വെച്ചിട്ടങ്ങ് പാഴ്ന്നു പറയല്ലേ എടാ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിനക്ക് സംസാരിക്കണം ഫോൺ വന്നു കഴിഞ്ഞാൽ അപ്പം മടക്കിക്കൊള്ളണം പിന്നെ ഒന്ന് ബിസ്മി പറയണമെന്നല്ലേ ഉള്ളൂ അത് നൂത്തുപിച്ചുകൊണ്ട് സംസാരിക്കുക സുഖം അവിടെ ഇരുന്നുകൊണ്ട് തമാശ പറയുക അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ നിസ്കാരം നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ ചിരിക്കുക അല്ലേ പുള്ളന്മാരൊക്കെ നിസ്കരിക്കുമ്പോ തറാവിയൊക്കെ അങ്ങോട്ട് തട്ട് ഇങ്ങോട്ട് തട്ട് കാട നോക്കണ്ട അത് കണ്ടോട അത് ഇതൊക്കെ തന്നെ നിസ്കാരത്തിൽ നിസ്കാരത്തിൽ എന്തെങ്കിലും കിടന്ന് കളിയും ചിരിയും തമാശയും നാശത്തിലെത്തിക്കും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ബാങ്ക് വിളിക്കുമ്പോഴുള്ള സംസാരവും ചിരിയും നല്ലതല്ല നമ്മളപ്പാ എവിടാപ്പാ ബാങ്ക് വിളിക്കുമ്പോ ബാങ്ക് വിളിക്കുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം മദ്രസയിൽ രണ്ടാം ക്ലാസ്സിൽ എങ്ങാണ്ടുണ്ട് ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്നവന്റെ ആക്കിപത്ത് മോശമാണ് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ആര് സംസാരിക്കുന്നു അവന്റെ മരണം നാക്കു പൊങ്ങൂല എന്ന് പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടോ പണ്ടൊക്കെ അള്ളാഹു പടച്ചവനെ ഈ പള്ളികളിൽ കണ്ടിട്ടുണ്ട് ഒതുവെടുത്ത് കഴിയും ഒതുവെടുത്തോണ്ടിരിക്കുന്നവര് ബാങ്ക് വിളിച്ച് അപ്പം നിർത്തിക്കളയും ഒതുവെടുക്കത്തില്ല കാരണം എന്ത് ആ ഒതുവെടുക്കുന്ന സമയത്ത് പല ദിക്റും ദുആയും പറയാനുണ്ട് ബാങ്ക് വിളിക്കുമ്പോൾ പറയാൻ പറ്റത്തില്ല എന്റെ പ്രിയപ്പെട്ടവരെ ബാങ്ക് വിളിക്കുന്ന സമയം നമ്മൾ നിസ്സാരമായി തള്ളിക്കളയുന്ന ഒരു പാവകാര്യ പക്ഷെ അതിലൂടെ ഉണ്ടാകുന്ന നാശം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ നമ്മുടെ നാക്കു പൊങ്ങൂല അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജനാസ കൊണ്ടുവരിക മയ്യത്ത് കൊണ്ടുവരുമ്പോ ഓടാ ഒരു വലിയ ഒരുത്തനെ 3 കഷ്ണം വെള്ള തുണിയിൽ പൊതിഞ്ഞ് മയ്യത്ത് കെട്ടിലി വെച്ചിട്ട് ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ബൈക്കിലൊക്കെ പുറകെ ഇരുന്നിട്ട് എന്നാ തമാശ പറഞ്ഞിട്ട് വെറുതെ ചിരിച്ചും കളിച്ചു മുന്നിൽ മയ്യത്ത് കൊണ്ടുപോകുന്നു ജനാസ കൊണ്ടുപോകുമ്പോ ചുമക്കുന്നവനും ചിലപ്പോ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടാ വരിക
പിന്നെ വണ്ടിയിലാണല്ലോ കൊണ്ടുപോകണം. പിന്നെ എല്ലാവരും ബൈക്കിൽ ഇങ്ങനെ വരുമ്പോൾ തമാശകൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ സമയത്തുള്ള സംസാരവും ചിരിയും നല്ലതല്ല. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആലിമീങ്ങൾ, ഉസ്താദന്മാർ, വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ നസീഹത്തൊക്കെ നടത്തുമ്പോൾ അവരുടെ മുന്നിൽ ഇരുന്നിട്ട് കളിയും ചിരിയും നല്ലതല്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കരയുക. ആ കരയുന്നതിലൂടെ നമുക്ക് നേടാൻ പറ്റുന്ന പ്രതിഫലം, ഈ കരയിലൂടെ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, കരയുന്നതിലൂടെ നമ്മുടെ കണ്ണിൽ നിന്ന് നിലവിളിച്ച് കരയണമെന്നല്ല, ഒരിറ്റ് കണ്ണുനീരെങ്കിലും നമ്മുടെ കണ്ണിൽ നിന്ന് താഴെ വീണാൽ, എപ്പോഴെങ്കിലും ഒറ്റക്കിരുന്നിട്ട് ചെയ്തു പോയ പാപങ്ങളെ പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റു പറയുമ്പോൾ, അല്ലാഹുവേ കണ്ണുകുടിച്ചല്ലോ, വ്യഭിചരിച്ചല്ലോ, പലിശ നിന്നല്ലോ, ഒരുപാട് നിസ്കാരങ്ങൾ കളയാക്കിയല്ലോ, ഏതെങ്കിലും ഒരു മനുഷ്യൻ അവിടെ നിന്ന് ദുആ ചെയ്യുന്ന സമയത്ത് കരഞ്ഞാൽ, ചെയ്തു പോയ പാപങ്ങൾ ഓർത്തിട്ട് കരഞ്ഞാൽ, ലാ യലിജുന്നാറ ബകാമിൻ ഖശിയത്തില്ലാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, പടച്ച റബ്ബേ പാപങ്ങൾ ചെയ്തു പോയതോർത്തിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ അവിടെ നിന്ന് കരഞ്ഞാൽ, ഒരു തുള്ളി കണ്ണുനീര് കണ്ണിൽ നിന്ന് താഴെ വീണാ, അവന് നരകത്തിന്റെ തീ തൊടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരിക്കലും അവന് നരകത്തിന്റെ തീ സ്പർശിക്കുകയില്ല. ഭയാനകമായ നരകമുണ്ടല്ലോ, ആ നരകത്തിന്റെ തീ കരയുന്നവനെ തൊടില്ല. എങ്ങനെ കരയുന്നവന്? സീരിയല് കണ്ട് കരയുന്നവനല്ല, സിനിമ കണ്ടിട്ട് കരയുന്നവനല്ല, പടച്ചവനെ രോഗികളെ കണ്ട് കരയുന്നവനല്ല, മരണ വീട്ടിൽ പോയി കരയുന്നവനല്ല, പ്രയാസം വരുന്ന സമയത്ത് കരയുന്നവനല്ല. എന്റെ ഒരു വഖത്ത് നമസ്കാരം മുടങ്ങിയല്ലോ, എന്റെ കണ്ണുകൊണ്ട് ഞാനൊരു ഹറാമ് കണ്ടല്ലോ, എന്റെ നാവ് കൊണ്ടൊരു ഹറാമ് പറഞ്ഞല്ലോ, എന്റെ ചെവി കൊണ്ടൊരു വൃത്തികേട് കേട്ടല്ലോ, എന്റെ കൈ കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്തു പോയല്ലോ, ഞാൻ മരിക്കുമല്ലോ, കബറിൽ വരുമല്ലോ, പരലോകത്ത് വരുമല്ലോ, നീ കണക്ക് ചോദിക്കുമ്പോ പറയണമല്ലോ, സിറാത്തിന്റെ മുകളിൽ കേറണമല്ലോ, നരകത്തിന്റെ തീയിൽ കിടന്ന് കരിയണമല്ലോ എന്ന് ഓർത്തിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കണ്ണൊന്ന് നിറഞ്ഞ ഒരു തുള്ളി കണ്ണുനീര് താഴെ വീണ അവന് നരകത്തിന്റെ തീ തൊടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ഏതുവരെ എന്നറിയുമോ? മുത്തുനബി ഒരു ഉപദേശം പറഞ്ഞു തന്നു. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കണ്ണ് നിറഞ്ഞാൽ, ഒരു തുള്ളി കണ്ണുനീര് താഴെ വീണാൽ അവനെ നരകത്തിന്റെ തീ തൊടില്ല. ഏതുവരെ എന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, അതാ പശുവിന്റെ ആടി അകിടിൽ നിന്ന് പാലു പാത്രത്തിലേക്ക് വന്നു. എന്നിട്ട് മുത്തുനബി ഒരു ഉപദേശം, ഒരു ഉദാഹരണം തന്നു. ഒരു പശുവിന്റെ അകിടിൽ നിന്ന്, നമ്മൾ ഒരു ഒട്ടകത്തിന്റെ അകിടിൽ നിന്ന് പാല് കറന്നു പാത്രത്തിലേക്ക് ഒഴിച്ചു. ഇനി ഇത് തിരിച്ചു പോകോ? ഈ പാത്രത്തിൽ ഇരിക്കുന്ന പാല് ഏതെങ്കിലും ഒരു കാലത്ത് എന്തൊക്കെ ചെയ്താലും തിരിച്ച് അകിടി പോകുമോ? പോകാത്ത കാലത്തോളം അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞവന് നരകത്തിന്റെ തീ തൊടില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പാത്രത്തിൽ കിടക്കുന്ന പാല് ഇനി എത്ര വലിയ മന്ത്രവാദി വന്നാലും തിരിച്ച് മുകളിലോട്ട് പോകത്തില്ല, അത് കയറ്റാൻ പറ്റൂല. അത് കയറാത്ത കാലത്തോളം എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ ഓർത്തിട്ട് നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് ഭൂമി വീണിട്ടുണ്ടോ? നീ രക്ഷപ്പെട്ടു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആ മഹാന്മാര് കരയുമ്പോ കണ്ണീര് കണ്ണുനീര് ഇങ്ങനെ പിടിക്കാ. മഹാനായ സുഫിയാൻ സൗദി റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് കരയുമ്പോ കണ്ണുനീര് ഇങ്ങനെ പിടിക്കും, കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് തേക്കാ, സുഗന്ധം തേക്കണ പോലെ ശരീരം മുഴുവൻ ഇങ്ങനെ തേക്കാ. എന്റെ പ്രിയമുള്ളവര്, ദുആ ചെയ്തിട്ട് ആ കണ്ണുനീര് ഇങ്ങനെ പിടിച്ചിട്ട് ആരും കാണാതൊക്കെ തഹജ്ജുദൊക്കെ നിസ്കരിച്ചിട്ട് ഒറ്റയ്ക്ക് കരയുമ്പോ ആ കണ്ണുനീര് ഇങ്ങനെ പിടിച്ചിട്ട് മേത്ത് തേക്കണം കേട്ടോ, ശരീരത്തിൽ ഇങ്ങനെ തേക്കണം. മഹാനായ സുഫിയാൻ സൗദി തങ്ങൾ പറയുക, എന്തിനാ ഇങ്ങനെ ചെയ്യണേന്ന് വെച്ചപ്പോ, അള്ളാനെ ഓർത്തിട്ട് കരഞ്ഞ കണ്ണുനീര് തൊട്ട സ്ഥലം നരകത്തിൽ കിടക്കില്ല എന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, കണ്ണീരിന്റെ വില, ഒരു തുള്ളി കണ്ണുനീര് നമ്മുടെ കണ്ണിൽ നിന്ന് താഴെ വീണാൽ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ ഓർത്തിട്ടൊന്ന് കരയാൻ കഴിയുമോ? അല്ലാഹുവിൻ
നിന്റെ മുന്നിൽ എണ്ണി എണ്ണി പറയണം ഓരോ പാപങ്ങളും. പൊറുക്കന്റെ പാപമോ സയ്യിദി വെറുക്കാതെ, പൊറുക്കുന്നവനാരുണ്ട് നീ അല്ലാതെ. ഇഹലോക ആർഭാടങ്ങളെന്ന വലച്ചതാ, നഫ്സെന്ന ഉന്തി തള്ളിവിട്ടു ചതിച്ചതാ. അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. അള്ളാഹനോട് പറയണം പടച്ചവനെ, പൊറുക്കുന്നവൻ നീയല്ലാതെ ഈ ലോകത്ത് വേറെ ആരുമില്ല പടച്ചവനെ. അള്ളാഹുവേ പറ്റിപ്പോയതാണ്, നഫ്സ് ചതിച്ചതാണ്, ഇബ്ലീസ് പിഴപ്പിച്ചതാണ്, അല്ലാതെ അഹങ്കാരം കൊണ്ട് ചെയ്തതല്ല തമ്പുരാന്. നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകട്ടെ, ആ കണ്ണുനീര് താഴെ വീണാൽ ആ മനുഷ്യന് നരകം ഹറാമാ, നരകം അവന്റെ തീ തൊടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒന്നാമത്തെ പ്രതിഫലമാണ്. അതുകൊണ്ട് കരഞ്ഞോ സഹോദര, നരകം ഭയാനകമാണ്, നരകം ഭയാനകമാണ്. ആ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഏതാണെന്ന് നമുക്കറിയുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, ആ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ രണ്ടു ചെരുപ്പുകളാണ്. ആ ചെരുപ്പ് നാളെ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞല്ലോ. അല്ലാഹുവിന്റെ റസൂല് മരിക്കാൻ കിടക്കുമ്പോ അടിച്ചു തന്നിരുന്നിട്ട് പറഞ്ഞില്ലേ ഒന്ന് പറയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരും അറിയണ്ട, ആരും കാണണ്ട, തടകുകയാണ് മുത്തിനബി തന്റെ കൈകൊണ്ട് തല മുതൽ തടകി തടകിയിട്ട് അവസാനം കാലിന്റെ അടിഭാഗം എത്തുമ്പോ വന്നിട്ട് കയ്യപടന്ന് തട്ടി മാറ്റുകയാ. നബിയുടെ കൈ കാലിന്റെ അടിയിൽ തൊടാൻ അനുവദിച്ചില്ല. അതുകൊണ്ട് നാളെ പടച്ചവന് മുത്തിനബി തൊടാത്ത സ്ഥലമാണ് തന്റെ കാലിന്റെ അടിയിൽ. അതുകൊണ്ടൊരു ചെരുപ്പ് നാളെ കൊടുക്കുകയാണ്. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഈ ചെരുപ്പ് ധരിക്കുമ്പോ തലച്ചോറ് തിളച്ചിട്ട് ഒഴുകുകയാ. തലച്ചോറ് തിളയ്ക്കുമെന്ന് മുത്തിനബി പഠിപ്പിക്കുമ്പോ ആ ചെറിയ ശിക്ഷയ്ക്ക് പോലും പടച്ചവനെ ഇത്ര കഠിനമാണെങ്കിലും അല്ലാഹുവേ കണ്ണുകുടിയൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ ഏതാ? വിചരിക്കുന്നവന് കൊടുക്കുന്ന പലിശ തിന്നവന് കൊടുക്കുന്ന ലോകല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ കണ്ണുകുടിയനല്ല, പെണ്ണുപിടിയനല്ല, പലിശ തിന്നുന്നവരല്ല, നിസ്കരിക്കാത്തവനല്ല, അല്ലെങ്കിൽ മുസ്ലിം അല്ലാത്തവർക്കല്ല. നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ ആർക്കെന്നറിയുമോ? റസൂലുള്ള പറഞ്ഞു, സ്വഹാബ, അത് മുനാഫിക്കിനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുനാഫിക്കിനാണ് നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ. അവൻ അല്ലാഹു ഉണ്ടെന്ന് പറയുന്നവനാ, അവൻ നിസ്കരിക്കുന്നവനാ, അവന് തഴമ്പുള്ളവനാ, അവന് താടിയുള്ളവനാ, അവൻ വഴുതു പറയുന്നവനാ, അവന് കമ്മറ്റിക്കാരനാ. പക്ഷേ മുനാഫിക്കിന്റെ സ്വഭാവമുണ്ടല്ലോ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന കരഞ്ഞോ, ഒരു തുള്ളി കണ്ണുനീര് താഴെ വീണാൽ അതിന് അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, ലായില ജുന്നാറ ബഖാമിൻ ഹസിയത്തില്ലാ. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞവന് നരകത്തിന്റെ തീ തൊടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? പ്രവാചകം പറയുകയാണ്, കരയുന്നവന് റബ്ബ് കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം, വറജുലു ദക്കറല്ലാഹു ഖലിയാ ഫഫാലത് ഐനാ. എന്റെ പ്രിയമുള്ളവരെ, കണ്ണീരിന്റെ രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറ എന്ന കാഹളത്തിൽ ഊതുമ്പോൾ ഖബറിന്റെ അകത്ത് നിന്ന് ജനങ്ങൾ മുഴുവനും എഴുന്നേറ്റ് വരികയാണ്, പേടിച്ചു വിറച്ചുകൊണ്ട്, പല പല കോലങ്ങളിൽ പല പല രൂപങ്ങളിൽ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ മലക്കുകൾ മുഴുവനും അവിടെ നിന്ന് നയിക്കുകയാണ്. ആട്ടിൻകൂട്ടങ്ങളെ നയിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ മലക്കുകൾ മുഴുവനും, ഏഴാകാശത്തിലുള്ള മലക്കുകൾ മുഴുവനും ഇറങ്ങി വന്ന് എല്ലാവരെയും പടച്ച റബ്ബിന്റെ പരലോകത്തെ ചെമ്പിന്റെ തറയിൽ കൊണ്ട് നിർത്തുകയാണ്. അല്ലാഹുവിന്റെ കോടതിയില് ചെമ്പിന്റെ തറയില് തലയുടെ മുകളിൽ ഒരു ചാണ്, മുകളിൽ സൂര്യ ഉദിച്ചു നിൽക്കുകയാ.
ഒരു ചാണ് മുകളില് പടച്ചവനെ എന്തൊരു ചൂടാണ്. ഉച്ചയ്ക്ക് ജുമാ നിസ്കാരം കഴിഞ്ഞു, എന്തൊരു ചൂടായിരുന്നു സഹോദരാ. എങ്കിലും നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ഒരു ചാണ് മുകളിൽ ഇങ്ങനെ സൂര്യൻ നിൽക്കുകയാണ്. ഏത് ദിവസമെന്നറിയോ? റസൂലുള്ള പറയുകയാ, പാപം ചെയ്തതിന്റെ കണക്കനുസരിച്ചിട്ട് മനുഷ്യന്റെ മുട്ടുവര, അരവര, കഴുത്തുവര, നെഞ്ചുവര വിയർപ്പിന്റെ അകത്തിങ്ങനെ മുങ്ങി നിൽക്കുകയാണ്. നരകത്തിനേക്കാളും വലിയ ശിക്ഷയാണ്. ജനങ്ങൾ പറയുന്നു, നരകമെങ്കിലും നരകം, പടച്ചവനെ നരകമെങ്കിലും നരകം, ഇവിടെ വയ്യ പടച്ചവനെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞാ മതിയെന്ന് ജനങ്ങൾ നാളെ പറയുന്ന പരലോകമുണ്ടല്ലോ. മുമ്പ് പ്രസവിച്ച ഉമ്മ കണ്ടാ തിരിഞ്ഞു നോക്കൂല. ഏറ്റവും കൂടുതൽ സ്നേഹം ഉമ്മയ്ക്കാണല്ലോ. കണ്ട പരിചയമില്ല സഹോദരാ. സിറാജിന്റെ ഉമ്മ നാളെ എന്റെ മുന്നിലൂടെ നടന്നു പോയാൽ ഇവൻ എന്റെ മോനാണെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കൂല. നമുക്ക് വേണ്ടി ജീവിച്ച നമ്മുടെ വാപ്പ കണ്ട പരിചയം പോലും കാണിക്കില്ല. സ്വന്തം കൂടെ കിടന്ന നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ. നമ്മുടെ രക്തത്തിൽ പിറന്ന നമ്മുടെ മക്കളുണ്ടല്ലോ. എന്റെ ചങ്കാണെന്ന് പറഞ്ഞ് ഒരു ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന കൂടപ്പിറപ്പുണ്ടല്ലോ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞതൊരു മനുഷ്യനും ഇവിടെ തിരിഞ്ഞു നോക്കില്ല. അള്ളാഹുവിന്റെ അറസിന്റെ തണലല്ലാതെ വേറൊരു തണലില്ല. അള്ളാഹുവിന്റെ അറസിന്റെ തണലല്ലാതെ വേറൊരു തണലില്ല. എല്ലാരും കരയുകയാണ്, അള്ളാഹുവേ. ആദൻ നബി കരയുന്നു, നൂഹ് നബി കരയുന്നു, മൂസാ നബി കരയുന്നു, ഇബ്രാഹിം നബി സ്വന്തം കാര്യമോർത്തിട്ട് വേദനയിലാണ്. ലോകത്ത് കടന്നു വന്ന 124,000 പരം പരന്ന പ്രവാചകന്മാർ, അമ്പിയാ, മുർസലീങ്ങൾ ഉണ്ടല്ലോ, എല്ലാവരും അവരവരുടെ കാര്യമോർത്തിട്ട് കരയുകയാ. നഫ്സി നഫ്സി എന്ന് വിളിച്ചുകൊണ്ട് സ്വന്തം കാര്യം നോക്കിയിട്ട് ജനങ്ങൾ കരയുകയാണ്. എല്ലാവരും ശപിക്കുകയാണ്. യാ വൈലതാ, യാ ഹസ്രതാ എന്ന് ജനങ്ങളെ നിലവിളിക്കുന്ന ദിവസമുണ്ടല്ലോ. ഇന്ന് പെണ്ണുങ്ങൾ പറയും പ്രസവത്തിന് മരണവേദനയാണെന്ന്. എങ്കിൽ റസൂലുള്ള പറയുകയാ, അന്നത്തെ ദിവസം എങ്ങാനും ഒരു ഗർഭിണി ഉണ്ടെങ്കിൽ, അന്നത്തെ ദിവസം എങ്ങാനും പെണ്ണുങ്ങൾ പറയും പ്രസവത്തിന് വലിയ വേദന ഉണ്ടായിരിക്കും. അള്ളാഹു അലം, അള്ളാഹു അവർക്ക് പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ പരലോകത്തൊരു ഗർഭിണി ഉണ്ടെങ്കിൽ ഓള് പ്രസവിച്ചറിയില്ല. മരണത്തിന്റെ വേദനയാ പ്രസവ വേദന എന്ന് പറയുന്ന പെണ്ണുങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ, അന്നത്തെ ദിവസം ഒരു പെണ്ണ് പ്രസവിച്ച അവൾ അറിയത്തില്ല, അത്രയ്ക്കും കഠിനമായ ദിവസം. കൊച്ചു കുട്ടികളുടെ മുടി പേടിച്ചിട്ട് നരച്ചു പോവും. പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ചോര കുഞ്ഞിനെ വലിച്ചെറിയും. അള്ളാന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകം കാണുമ്പോ ഓരോ മനുഷ്യനും പറയും, അല്ലാ, എന്റെ വാപ്പാടെ ഉമ്മാടെയും നന്മ എടുത്ത് എനിക്കിതാ, എന്നിട്ട് എന്റെ പാവ അവരുടെ തലയിൽ കെട്ടി വെച്ചിട്ട് അവരെ നരകത്തിയിട്ട് എനിക്ക് സ്വർഗം താ. തികയുന്നില്ലേ? എന്റെ കൂടപ്പുറപ്പിന്റെ അടുത്തോ, എന്റെ മക്കളുടെ അടുത്തോ, എന്റെ ഭാര്യയുടെ അടുത്തോ, എന്റെ നാട്ടുകാരല്ല, ഈ നിൽക്കണ ഈ പരലോകത്ത് നിൽക്കുന്ന സർവ്വ ആൾക്കാരുടെയും നന്മ എടുത്ത് എനിക്കിതാ. എന്റെ പാവ മൊത്തം ഇവന്മാരെ തലയിൽ കെട്ടി വെച്ചിട്ട് ഇവരെ അങ്ങോട്ട് എറി, എന്നെ നീ സ്വർഗത്തിൽ വിട്. ഒന്ന് ആലിച്ചു നോക്കിയ സ്വാർത്ഥൻ എന്ന് പറഞ്ഞാ അതാ. ആ പടച്ച റബ്ബിന്റെ ഭയാനകമായ പരലോകത്ത് അള്ളാഹുവിന്റെ അറസുണ്ട് ഒരു സിംഹാസനം. അതിന്റെ താഴെ മാത്രമേ വെയിൽ കൊള്ളാതെ നിൽക്കാൻ പറ്റൂ. അവിടെ മാത്രമേ ഒരു തണലുള്ളൂ. ആ തണലല്ലാതെ വേറൊരു തണലില്ലാത്ത ദിവസം അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞ മനുഷ്യനെ അള്ളാഹു അറസിന്റെ ചുവട്ടിൽ സ്ഥാനം കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സുബ്ഹാനല്ലാഹ് അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. പള്ളി കെട്ടിക്കൊടുത്തവന് കിട്ടുമെന്നല്ല, വായ്പാട് പള്ളി പണിത് കൊടുക്കുന്നവന് കിട്ടുന്ന പൊതുപോലല്ല പറയാ. ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഇരുന്നിട്ട് റബ്ബേ, എന്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റ് ചെയ്തു പോയല്ലോ അല്ല, ഒരുപാട് പാപം ചെയ്തു പോയല്ലോ അല്ല, അല്ലാ എന്ന് കേൾക്കുമ്പോഴേ കരയുകയാ മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അവിടുന്ന് മയ്യത്ത് ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, മഹാനവരുടെ കണ്ണിങ്ങനെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ മുഖത്ത് പാടുണ്ടായിരുന്നു. മനോഹരമായ ഒരു ചരിത്രം ഇങ്ങനെ പറയുന്നുണ്ട്. രാജ്യം ഭരിക്കുമ്പോ രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കും. തന്റെ സേവകന്മാർ, തന്റെ നേതാവാണല്ലോ, നാളെ അള്ളാഹുവിന്റെ മുന്നിൽ പോകുമ്പോ ഭരണാധികാരിയെ കുറിച്ച് അള്ളാഹു ചോദിക്കുമല്ലോ. അതുകൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആലാഹു രാത്രി ആകുമ്പോ ഇങ്ങനെ ഇറങ്ങി നടക്കും, ക്ഷേമം അന്വേഷിക്കാൻ, തന്റെ അനുയായികളുടെ അവസ്ഥകളൊക്കെ അന്വേഷിക്കാൻ.
അങ്ങനെ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോ ഒരു പാട്ട് കേൾക്കാം ഒരു വീട്ടില്. എല്ലാത്തിനും വീട്ടിൽ ഒരു പാതിരാത്രി നോക്കുമ്പോ നല്ല പാട്ട് പാടുന്ന ആരോ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എന്തെയ്ത് പെട്ടെന്ന് ഇങ്ങോട്ട് മതിലങ്ങോട്ട് ചാടി, പാട്ട് കേൾക്കല്ലേ, പെട്ടെന്ന് മതിലങ്ങോട്ട് ചാടി വീണ്ണകത്ത് കയറി ചെന്നു. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഒന്ന് പൊക്കി വാതിലിന്റെ ഇടയിലൂടെ നോക്കി, ആരപ്പ പാട്ട് പാടുന്നെ? ആ കണ്ടു, ഒരുത്തനെ കണ്ടു. അവസാനം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല നോക്കുമ്പോ കള്ളു പിടിച്ചിട്ട് ഇന്ന് പാട്ട് പാടുകയാണ്. കള്ള് കുടിച്ചിട്ട് ഈ മനുഷ്യൻ നിന്ന് ഇങ്ങനെ പാട്ട് പാടാ, കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പാട്ടൊക്കെ ഇഷ്ടം പോലെ വരും, ഇംഗ്ലീഷ് ഒക്കെ വരും എന്ന് പറയുന്ന പോലെ. അങ്ങനെയാണല്ലോ ചിലർ കുടിച്ചു കഴിഞ്ഞാൽ 6 GB സ്വഭാവം ഉണ്ടാവുന്നത്. കള്ള് കുടിക്കുന്നവനെ നമ്മൾ പറയാണ്ട് ആടാറുണ്ട് അല്ലേ, ഓടെ കിടക്കാറുണ്ട്, അവൻ എന്ത് മല അല്ലേ അവൻ കിടക്കാറുണ്ട്. 6 GB സ്വഭാവം ഉണ്ടാവുന്ന കുടിക്കുന്നവന് ഇമാം ഗസ്സാലി തങ്ങൾ പറയുന്നുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമുക്ക് പിന്നെ പഠിക്കാം, ഇപ്പൊ അവരാരും ഇല്ലല്ലോ ഇവിടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മതിലി ചാടി വീടിന്റെ അകത്ത് കയറി ചെന്ന് നോക്കി, കള്ളു കുടിയനെ പൊക്കി, ഓന്റെ കയ്യും കാലും പറിക്കുക, കാരണം ഉമറാ ഫണ്ടി നിക്കണേ കള്ളാ കുടിച്ചിട്ടിരിക്കണേ. കള്ളു കുടിച്ചിട്ടിങ്ങനെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയാണ്, അവിടെ ഉമർ തങ്ങൾ വല്ലാത്ത ദേഷ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോ ആ ചെറുപ്പ ആ മനുഷ്യൻ ധൈര്യം സ്വരൂപിച്ചുകൊണ്ട് ഉമർ തങ്ങളോട് തിരിച്ചു പറഞ്ഞു, ഞാൻ ഒരു തെറ്റേ ചെയ്തുള്ളൂ, നീ 3 എണ്ണം ചെയ്ത്. ഖലീഫയുടെ മുഖത്ത് നോക്കിയിട്ട് കള്ളുകുടിയൻ പറയുകയാ, ഞാൻ കള്ളു കുടിച്ചു, ശരിയാ, പാപമാ, അള്ളാഹു ഹറാമാക്കിയ കാര്യമാണ് കള്ളു കുടിക്കൽ, ഞാൻ ഒരു പാപമേ ചെയ്തുള്ളൂ, നീ 3 എണ്ണം ചെയ്ത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അത്ഭുതത്തോടെ നിൽക്കുക, ഞാൻ 3 പാപം എങ്ങനെ എങ്ങനെ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ചെറുപ്പക്കാരൻ ആ കള്ളുകുടിയനായ മനുഷ്യൻ പറഞ്ഞു, 1, അനുവാദമില്ലാതെ എന്റെ വീട്ടിൽ കയറി, രണ്ട്, മതില് ചാടി. രണ്ടാമത്തെ പാപം 1, അനുവാദമില്ലാതെ എന്റെ വീടിന്റെ അകത്ത് കയറി, 2, മതില് ചാടി, 3, വീടിന്റെ വാതിലി കൂടെ ഒളിഞ്ഞു നോക്കി. അള്ളാഹു ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇസ്ലാം നിയമം പറയുന്നുണ്ട്, ചിരിക്കാനല്ല. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ പറഞ്ഞത്, ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ നിയമമുണ്ട്? ഒരാളുടെ വീട്ടിലേക്ക് കയറി ചെന്നാൽ വീടിന്റെ മുന്നിൽ നിൽക്കാൻ പാടില്ല, വാതിലിന്റെ മുന്നിൽ പോയി എന്ത് ചെയ്യാൻ പാടില്ല, ബെല്ലടിച്ചു കഴിഞ്ഞാൽ മാറി നിൽക്കണം, അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി നിൽക്കണം, വാതിലിന്റെ നേരെ ഫ്രണ്ടിൽ നിൽക്കാൻ പാടില്ല. കാരണം എന്തേ, ബെല്ലടിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ പെണ്ണുങ്ങളൊക്കെ ശരിയാ, ഓടി ഇങ്ങോട്ട് വന്ന് വാതിലൊറ്റ തുറപ്പാ, ഉസ്താദാണ് വണ്ടി നിൽക്കുന്ന നോക്കത്തൊന്നുമില്ല, ചിലപ്പോ തുണിയും കാണത്തില്ല ഒന്നും കാണത്തില്ല, വീടിനകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടപ്പോ കാണാൻ ഔറത്തുകൾ കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരുടെ വീടാണെങ്കിലും സ്വന്തം ഉമ്മാടെ ഒരു സഹാബി ചോദിച്ചു, ഒരു വീട്ടിൽ കയറണമെങ്കിൽ അനുവാദം ചോദിക്കണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സഹാബി ചോദിച്ചു, നബിയെ, എന്റെ ഉമ്മ ആ വീട്ടിലുണ്ട്, എന്റെ ഉമ്മ ആ വീട്ടിലുണ്ട്, ഞാനാണ് ഉമ്മയെ നോക്കുന്നത്, എനിക്ക് അനുവാദം ചോദിക്കാതെ കയറാൻ പറ്റുമോ? പറ്റൂല. സ്വന്തം വീട്ടിൽ ഉമ്മാനെ ഉമ്മാക്കി ഖിദ്മത്ത് ചെയ്യുന്ന മകനാണെങ്കിൽ പോലും അനുവാദം ചോദിക്കാതെ കയറാൻ പാടില്ല എന്ന് നബിയിനാ റസൂലുള്ളാഹി. ആരുടെ വീടാണെങ്കിലും വീടിന്റെ മുന്നിൽ പോയി ബെല്ലടിച്ചു മാറി നിൽക്കണം, അനുവാദം കിട്ടിയാ കയറണം, ഇല്ലെങ്കിൽ അസ്സലാമു അലൈക്കും തിരിച്ചു പോക്കോണം. ഇതാണ് ഇസ്ലാമിന്റെ നിയമം. കള്ളുകുടിയൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, ആരോട് ചോദിച്ചിട്ട് എന്റെ പറമ്പിൽ കയറി എന്റെ വീടിന്റെ അകത്ത് കയറാൻ ആരനുവാദം നിന്നു? അനുവാദം ചോദിച്ചില്ല. മതിരി ചാടിയില്ലേ, ആരോട് ചോദിച്ചിട്ട് ചാടി? തെറ്റല്ലേ, മതിരി ചാടി. 3, എന്തിനാ ഒളിഞ്ഞു നോക്കിയേ? എന്തിനാ ഒളിഞ്ഞു നോക്കിയേ? നാളെ അള്ളാഹുവിന്റെ മുന്നിൽ കണക്ക് പറയേണ്ടി വരുമെന്ന് ഉമർ ഇബ്നു ഖത്താബ് തങ്ങളോട് ആ കള്ളുകുടിയനായ മനുഷ്യൻ അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുമ്പോ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുടെ കണ്ണ് നിറയുകയാണ്, അള്ളാഹുവേ അവിടുത്തെ കണ്ടടങ്ങൾ നിറയുകയാണ്. കള്ളുകുടിയനോട് ചോദിക്കുന്നു, എനിക്ക് പൊരുത്തപ്പെട്ടു തരുവോ, എനിക്ക് പൊരുത്തപ്പെട്ടു തരുവോ? ആരാ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ മഹാനായ സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ്? നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കേണ്ടി വരുമല്ലോ, അള്ളാഹുടെ മുന്നിൽ ഈ 3 തെറ്റുകളൊക്കെ കണക്ക് പറയേണ്ടി വരുമല്ലോ. ഉമർ തങ്ങളുടെ കണ്ടടങ്ങൾ നിറയുകയാ. ആരാ ഉമർ? ആരാ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ എത്രയോ നിയമങ്ങൾ ഇറങ്ങിയത് ഉമറിന്റെ നാവിലൂടെയാണ്. ഉമറിന്റെ വാക്ക്, ആ വാക്ക് ബുദ്ധ നബി എവിടെന്ന് പറഞ്ഞു? ഉമർ പറഞ്ഞ നിയമത്തോട് യോജിച്ചിട്ടാണ്. അള്ളാഹുന്റെ ഖുർആനിൽ ഒരുപാട് നിയമങ്ങൾ ഇറങ്ങി മുത്തിനബി പഠിപ്പിക്കുമ്പോ എനിക്ക് ശേഷം എങ്ങാനും ഒരു പ്രവാചകൻ ഉണ്ടാകുമായിരുന്നെങ്കിൽ അത് ഉമറാകുമായിരുന്നു, എന്റെ ഉമറിന് അതിനുള്ള യോഗ്യതയുണ്ടെന്ന് മുത്തിനബി പഠിപ്പിച്ച ആ മഹാനായ
ആദരണീയനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കണ്ണുകുടി എന്റെ കയ്യിൽ പിടിച്ചിട്ട് കരയുകയാ, എന്നെ അല്ലാഹുടെ മുന്നിൽ പിടിച്ചു നിർത്തല്ലേ, നിന്റെ വീടിന്റെ അനുവാദമില്ലാതെ കേറിയത്, മതില് ചാടിയത്, വാതിലിലൂടെ ഒളിഞ്ഞു നോക്കിയത് അത് തെറ്റാണ്, എനിക്ക് പുറത്തു തരണേ, എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ, എന്നെ കണ്ണുകുടി എന്റെ കയ്യിൽ പിടിച്ചിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഭരണാധികാരി ആരും കാണാതെ കണ്ണുകുടി എന്റെ കയ്യിൽ പിടിച്ച് കരഞ്ഞത് എന്തിനെന്നറിയോ, അല്ലാഹുവിനെ ഭയന്നിട്ടാ നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ പോയിട്ട് ഇതിന് അല്ലാഹു ചോദിക്കുമ്പോ പറയാ മറുപടിയില്ലാത്തതിന്റെ പേരിലാ. എന്റെ പ്രിയമുള്ളവരെ, നാളെ അർശിന്റെ താഴ്ഭാഗത്തൊരു സ്ഥാനം വേണോ? അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കരയുന്നവന് നാളെ അല്ലാഹുവിന്റെ അർശിന്റെ താഴെ ഒരു ഇടമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാ കരഞ്ഞ്? ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഭരണാധികാരി കള്ളുകുടി എന്റെ കൈ പിടിച്ചിട്ട് പറയാ, ഞാൻ ചെയ്ത മൂന്ന് തെറ്റിന് എനിക്ക് പുറത്തുതാ. കാരണം എന്റെ പ്രിയമുള്ളവരെ, അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്തിന്റെ പേരിൽ നാളെ അള്ളാഹുവിന്റെ മുന്നിൽ പോകുമ്പോ കണക്ക്? വേറൊരു ചരിത്രം കാണാം. ഒരാൾ രണ്ട് പെൺകുട്ടികളുമായിട്ട് ഉമർ തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, ഉമറെ, ഞങ്ങൾക്ക് എനിക്കും എന്റെ മക്കൾക്കും എന്റെ ഭാര്യക്കും ധരിക്കാൻ വസ്ത്രമൊന്നുമില്ല, ഒരു ജോഡി വസ്ത്രം എന്താ? വൈത്ത് പാട്ടുപാടിയിട്ടാ പറഞ്ഞു. അപ്പൊ ആ പാട്ട് പാടുന്നത് കേൾക്കാനുള്ള ആഗ്രഹം കാരണം ഉമർ തങ്ങൾ പറഞ്ഞു, തന്നില്ലെങ്കിൽ നീ എന്തി? ഉമർ തങ്ങൾ തിരിച്ചങ്ങോട്ട് പറഞ്ഞു, അപ്പൊ ആ മനുഷ്യൻ പാട്ടിലാണ് ഇത് പറയുന്നത്, ഇവിടെ നിന്ന് പറഞ്ഞൊരു ബൈത്ത് ഇങ്ങനെ പാടി, എന്റെ മക്കൾക്കും എന്റെ ഭാര്യക്കും ധരിക്കാൻ വസ്ത്രമില്ല, വസ്ത്രം തരണം. ഉമർ തങ്ങൾ ചോദിച്ചു, ഞാൻ തന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? തന്നില്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമൊന്നുമില്ല, ഞാൻ തിരിച്ചു പോകും, പക്ഷെ നാളെ അള്ളാഹുടെ മുന്നിൽ ഞാൻ പിടിച്ചു നിർത്തും. അതുവരെ ചിരിച്ചിരുന്ന ഉമർ തങ്ങളുടെ കൈകാല് കുറയ്ക്കാൻ തുടങ്ങി. അള്ളാഹുവിന്റെ മുന്നിൽ പിടിച്ചു നിർത്തുമെന്ന് പറയുമ്പോ ഉമർ തങ്ങളെ കരഞ്ഞിട്ട് തന്റെ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ എന്തെങ്കിലും എടുത്തു കൊടുക്കും. മോനെ വീട് മുഴുവനും തെരഞ്ഞപ്പോൾ ഒരു കമീസ് കിട്ടി, അതെടുത്തു കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഉമർ തങ്ങളുടെ ജീവിതം പഠിക്കണം. ആരാ ഉമർ? ആരാ ഉമർ? ഉമർ വരുന്ന വഴിയിലൂടെ ഇബ്ലീസ് നടക്കൂല. ഉമർ വരുന്ന വഴിയിലൂടെ നിങ്ങൾ ചിന്തിക്കണം, ആ ഈമാനിന്റെ മഹത്വം മനസ്സിലാക്കണം. ഉമർ തങ്ങൾ വരുന്ന വഴിയിലൂടെ ഇബ്ലീസ് പോലും നടക്കൂല. ഈമാൻ എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മങ്ങൾ ഉമർ തങ്ങളുടെ എത്രയോ ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ ആ ഉമർതങ്ങൾ ആരും കാണാതെ രാത്രി വീടിന്റെ അകത്ത് കയറിയിട്ട് ചാട്ടവാറെടുത്ത് ശരീരത്ത് തല്ലിയത് വെറുതെ ആയിരുന്നില്ല. നീ അങ്ങനെ ചെയ്തല്ലോ, നീ ഇന്ന് തെറ്റ് ചെയ്തല്ലോ, അല്ലാഹുവിനെ ധിക്കരിച്ചല്ലോ എന്ന് ഹാസിബു കബിലാൻ തുഹാസബു സ്വന്തമായിട്ട് വിചാരണ ചെയ്ത സഹാബി മയ്യത്ത് കുളിപ്പിക്കുമ്പോ സഹാബ അത്ഭുതപ്പെട്ടു. മുഖ ശരീരത്തെല്ലാം വല്ലാത്ത പാടുകൾ, ചാട്ടവാറുകൊണ്ട് തല്ലിയ അടയാളങ്ങൾ ഖലീഫയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കരയുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം, ആരാരും സഹായിക്കാനില്ലാത്ത പടച്ച റബ്ബിന്റെ പരലോകത്ത് അല്ലാഹുവിന്റെ അർശിന്റെ താഴെ ഒരു തുള്ളി കണ്ണുനീരൊലിപ്പിച്ച് നിനക്കല്ല ഒരു സ്ഥാനം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ട് കറക്റ്റ് സമയമായില്ലേ? 8:40 കറക്റ്റ്, 9:40. ഞാൻ 9:40 നിർത്താന്നല്ലേ പറഞ്ഞേ. നിങ്ങൾ എന്താ ഉണ്ടായിരിക്കണം? ആദൻ നബി അല്ലാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് എന്തിനാ? നിസ്കരിക്കാത്തേനാ? പറ നിസ്കരിക്കാത്തേനാണോ? നോമ്പ് പിടിക്കാത്തേനോ? സദക്ക കൊടുത്തേനോ? കള്ളു പിടിച്ചേനോ? പെണ്ണ് പിടിച്ചേനോ? പിന്നെ ഇതിനെ പുറത്താക്കിയ വാക്ക് പാലിക്കാത്ത ഞാൻ 9 നിർത്താന്ന് പറഞ്ഞു. 8:40 തുടങ്ങി 9:40 ഒരു മണിക്കൂർ പറഞ്ഞു. ഇനി 5 മിനിറ്റ് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ പറയണം. നിങ്ങൾ പറഞ്ഞാൽ ആണല്ലോ, ഇനി നിങ്ങൾ പറഞ്ഞാലും ഞാൻ സംസാരിക്കത്തുള്ളൂ. വേണോ? വേണ്ട, വേണ. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമ്മുടെയൊക്കെ ആക്കിപത്ത് നന്നാക്കി തരുമാറാകട്ടെ. ഇതനുസരിച്ച് ആ കടയൊക്കെ അള്ള വർക്കത്ത് ചെയ്യും. നിങ്ങൾ പഠിക്കുന്നുണ്ട് അവിടെ കൊണ്ടാകട്ടെ. നിങ്ങൾക്ക് ഉള്ളത് നിങ്ങൾക്ക് അള്ളാഹു വർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരൻ, കജാഞ്ചിക്ക് ബസ്സൊന്നും ഓട്ടോ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, എല്ലാം തോട്ട് കൂട്ടിയിട്ടിരിക്കുക അല്ലേ. അതായി പോയാ കാപ്പിയില്ലേ? കുടിക്കാൻ കേട്ടോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 3 അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കണ്ണീരിന്റെ 3-ാമത്തെ മഹത്വം, കണ്ണീരിന് അല്ലാഹു തരുന്ന 3-ാമത്തെ മഹത്വം, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കത്രതാനി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് തുള്ളികളുണ്ട്.
അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് തുള്ളികളുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് തുള്ളികൾ, ഒന്നാമത്തെ തുള്ളി ഏതാ? കത്റത്തു ദുമൂഇമിന ഖശിയത്തില്ലാ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കരയുന്ന കണ്ണുനീരുണ്ടല്ലോ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കരയുന്ന കണ്ണുനീര്. രണ്ടാമത്തെ കണ്ണുനീര് ഏതെന്നറിയുമോ? വഖതുറത്തു ദുമൂഇ തുഹു തുഹറാകു ഫീ സബീലില്ലാ. രണ്ട് തുള്ളികൾ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമുള്ള തുള്ളികളാണ്. അതിലെ ഒന്നാമത്തെ തുള്ളി ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ പടച്ച റബ്ബിന്റെ ദീനിനു വേണ്ടി പോരാടി വീര്യമൃത്യം വരിച്ച ശുഹദാക്കളുണ്ടല്ലോ, ചരിത്രങ്ങൾ പഠിച്ചവരാ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ശുഹദായിന്റെ രക്തമുണ്ടല്ലോ, അതല്ലാന് വല്ലാത്ത ഇഷ്ടമുള്ള രക്തമാണ്. ആ ഒരു തുള്ളി രക്തം അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമുള്ള രക്തമാണ്. ആ രക്തത്തിനോട് തന്റെ ഭാര്യയെയും തന്റെ മക്കളെയും തന്റെ കൂടപ്പറപ്പിനെയും തന്റെ കുടുംബക്കാരെയും താൻ സമ്പാദിച്ചത് മുഴുവനും വലിച്ചെറിഞ്ഞിട്ട് രണാകണത്തിൽ പോയ സ്വഹാബത്തുണ്ടല്ലോ. വിവാഹത്തിന്റെ പാതിരാത്രി എന്റെ പ്രിയമുള്ളവരെ, ഒരുപാട് കാലം കാത്തിരുന്ന് വിവാഹം കഴിച്ച ഒരു സഹാബിയുണ്ട്. ആരും പെണ്ണു കൊടുക്കാതെ കറുത്തവനായ പടച്ചവനെ, സൗന്ദര്യമില്ലാത്ത ഒരു പാവപ്പെട്ട ചെറുപ്പക്കാര മുത്തിനബിയുടെ മുന്നിൽ പോയിട്ട് പറഞ്ഞു, നബിയേ എനിക്കാരും പെണ്ണ് കെട്ടിച്ച് തരുന്നില്ല, നബിയേ എനിക്ക് സൗന്ദര്യമില്ലാത്തതിന്റെ പേരില്. ഒരു സഹാബി അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ചെന്നിട്ട് ചോദിച്ചു, നബിയേ സ്വർഗത്തിൽ പോകണമെങ്കിൽ സൗന്ദര്യം വേണോ? നബിയേ സ്വർഗത്തിൽ പോകണമെങ്കിൽ സൗന്ദര്യം വേണോ? റസൂലുള്ള പറഞ്ഞു, വേണ്ട. എന്തേ നീ എങ്ങനെ ചോദിച്ചത്? വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് നബിയേ, ഒരാളും എനിക്ക് പെണ്ണ് കെട്ടിച്ചു തരുന്നില്ല, ഒരാളും എനിക്ക് കല്യാണം കഴിച്ചു തരുന്നില്ല, എനിക്ക് പണമില്ലാത്തതിന്റെ പേരിൽ, എനിക്ക് സൗന്ദര്യമില്ലാത്തതിന്റെ പേരില്. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ ചെറുപ്പക്കാരനെ പിടിച്ചിട്ട് പറഞ്ഞു, മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ വീട് പറഞ്ഞു കൊടുത്തു, മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ വീട് പറഞ്ഞു കൊടുത്തു, പോയിട്ട് പെണ്ണ് ചോദിക്കാൻ ആ സഹാബിയുടെ കണ്ണ് നിറയുകയാണ്. യാ റസൂലല്ലാഹ്, മുത്തി നബിയേ എന്നെ കളിയാക്കുകയാണോ? നബിയേ അങ്ങും എന്നെ കളിയാക്കുകയാണോ? പാവപ്പെട്ടവൻ പോലും മക്കളെ കെട്ടിച്ചു തരുന്നില്ല, പിന്നെ അല്ലേ മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നനം എന്റെ മകളെ എനിക്ക് കെട്ടിച്ചു തരുന്നത്? റസൂലല്ലാഹ് പറഞ്ഞു, ഞാനാ പറഞ്ഞത് പോയി ചോദിക്കാം, ഞാനാ പറഞ്ഞത് പോയി ചോദിക്കാൻ. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രമറിയുമല്ലോ, അവസാനം അല്ലാഹുവേ അവിടെ നിന്ന് കല്യാണാലോചന നടത്തി, അവിടെ നിന്ന് മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ മകളെ കല്യാണത്തിന് കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അവസാനം അല്ലാഹ് വിവാഹത്തിന് മഹർ വാങ്ങാൻ പോയതാ ചെറുപ്പക്കാരാ, നാളെ വിവാഹമാണ്, പുതിയ പെണ്ണുമായി മണിയറയ്ക്കകത്ത് കടന്നു പോകേണ്ട ചെറുപ്പക്കാരന് മഹർ വാങ്ങുന്നതിന് വേണ്ടി പട്ടണത്തിൽ പോയപ്പെടാണ് അവിടെ നിന്ന് വിളിച്ചു പറയുന്നത്, ഇസ്ലാമിനെതിരെ ശത്രുക്കൾ കടന്നു വന്നിരിക്കുകയാണ്, തന്റെ പുതിയ പെണ്ണിന് വാങ്ങിയ, തന്റെ പുതിയ പെണ്ണിനെ കൊടുക്കാൻ വാങ്ങിയ വസ്ത്രം തിരിച്ചു കൊടുത്തിട്ട് ഒരു വാളും ഒരു പരിചയും വാങ്ങി ഒരു തുണിയെടുത്ത് മുഖം മറച്ചിട്ട് ധാരണാങ്കണത്തിലേക്ക് ഇറങ്ങി പോവുകയാണ്. ശത്രുക്കളുടെ നടുവിലേക്ക് പാഞ്ഞു കയറുകയാണ്, കണ്ടവരെ മുഴുവനും വെട്ടിമുറുക്കുകയാണ്. അവസാനം തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ചിട്ടിരുന്ന സ്വഹാബി അല്ലാഹുവിന്റെ റസൂൽ പോലും ചോദിച്ചു, നീ എന്തിനാ വന്നത്? നിന്റെ കല്യാണമായിരുന്നില്ലേ? ഒരു പെണ്ണ് നിന്നെ കാത്തിരിക്കുകയായിരുന്നില്ലേ? അല്ലാഹുവേ അവിടെ നിന്ന് പറഞ്ഞു, നബിയേ സ്വർഗം കിട്ടില്ലേ? നബിയേ അതിനെക്കാലും വലുത് സ്വർഗമല്ലേ? നബിയേ മണിയറയിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കൂടെ എത്രയെത്രയോ സഹാബത്ത്, അതാ കല്യാണം കടിഞ്ഞ് പാതിരാത്രി ഭാര്യയുടെ കൂടെ കടന്ന സ്വഹാബി കുളിക്കാൻ പോലും നിൽക്കാതെ യുദ്ധത്തിന്റെ രണാങ്കണത്തില് തന്റെ ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ പുതിയ പെണ്ണിന്റെ കൂടെ കിടപ്പ
കപ്പറയിൽ കിടന്നിട്ട് അവസാനം ആ സ്വഹാബി ഇറങ്ങുകയാണ്. പടച്ചവനെ ഭാര്യയാണ് വാളെടുത്തു കൊടുത്തത്. ഭർത്താവ് രണാങ്കണത്തിൽ ഇറങ്ങുമ്പോ പുടിയാപ്പള പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞതെന്തെന്നറിയോ? അല്ലാഹു എനിക്ക് ആയുസ് തന്നാ, തിരിച്ച് നിന്റെ മുന്നിൽ വരാ, ഇല്ലെങ്കിൽ നാളെ സ്വർഗത്തിന്റെ മുന്നിൽ വെച്ച് കാണാ പെണ്ണ് എന്ന് പറഞ്ഞിട്ട് രണാങ്കണത്തിൽ ഇറങ്ങിപ്പോയി. ശഹീദായ സഹാബത്തിന്റെ രക്തമുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ഉപമിച്ചത്, ആ രണാങ്കണത്തിന് ശഹീദായവരുടെ ശരീരത്തിൽ നിന്നൊരിച്ച രക്തമുണ്ടല്ലോ, ആ രക്തത്തിനോട് തുല്യമാണ്. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞവന്റെ കണ്ണുനീരം ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹാബത്ത് ബദറിലും ഉഹദിലൊക്കെ പോയി ഷഹീദായ സഹാബത്ത് അവരുടെ ഒന്നാമത്തെ തുള്ളി ഏഴ് പ്രതിഫലം അവർക്കുള്ള. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒന്നാമത്തെ തുള്ളി രക്തം അവരുടെ ശരീരത്തിൽ നിന്ന് ഭൂമിയിൽ വീണാൽ അവരുടെ സർവ്വ പാപങ്ങളും പൊറുക്കും, അവരുടെ സർവ്വ പാപങ്ങളും പൊറുക്കും. മരിക്കുമ്പോ സ്വർഗത്തിൽ അള്ള കൊടുക്കുന്ന പ്രതിഫലം അവർക്ക് കാണിച്ചു കൊടുക്കും. ഇത് കണ്ടിട്ട് മരിച്ചാൽ മതി. അതാണ് ഷഹീദ്, അതാണ് ഷഹീദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവർക്ക് അല്ലാഹു മരിക്കുന്ന സമയം സ്വർഗത്തിന്റെ അവർക്ക് കിട്ടുന്ന സ്ഥാനങ്ങൾ കാണിച്ചു കൊടുക്കും. രണ്ട്, പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, ഈമാനിന്റെ വസ്ത്രം അവിടെ ധരിക്കും, അതുകൊണ്ട് അവരുടെ മയ്യത്ത് കുളിപ്പിക്കാൻ പാടില്ല. ഏത് കോലത്തിലാണോ അങ്ങനെ അടക്കണം, ഏത് രീതിയിലാണോ അവരുടെ കുളിപ്പിക്കാൻ പാടില്ല, മയ്യത്ത് കുളിപ്പിക്കാൻ പാടില്ല ഷഹീദായവരുടെ. അതുകൊണ്ടല്ലേ കൊറോണ വൈറസ് കുളിപ്പിക്കാറുണ്ടോ? ഈ കൊറോണ വന്ന് മരിക്കുന്നവരുടെ ഒക്കെ നേരെ ചുമ്പോ കുളിപ്പിക്കാറുണ്ടോ? ഇല്ല, അതേ രീതിയിൽ മടക്കുന്നു. നമ്മൾ ചിന്തിച്ച അതാണ് ഷഹീദിന്റെ, നമ്മൾ അതാണ് ഷഹീദിനോട് ഒപ്പിക്കുന്നത്. മരിക്കുന്ന അത് എങ്ങനെയാണോ ആ രക്തം ഒന്നും മാറ്റാൻ പാടില്ല, ആ ധരിച്ചിരിക്കുന്ന വസ്ത്രം മാറ്റാൻ പാടില്ല, അതുപോലെ തന്നെ പൊതിയുക, കൊണ്ടുവന്ന് കബറടക്ക. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് ഈമാനിന്റെ വസ്ത്രം ധരിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവർക്ക് കബറിന്റെ അകത്ത് പിന്നെ ചോദ്യമൊന്നും പ്രത്യേകിച്ച് എന്ത് ചോദിക്കാൻ? കബറി കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവർക്ക് കബറിന്റെ അകത്ത് വിചാരണയില്ല. അതുപോലെ തന്നെ നാളെ പരച്ചവന്റെ പരലോകത്ത് ചെല്ലുമ്പോഴും അള്ളാഹുടെ നാൻ നിനക്ക് തന്ന സമ്പത്ത് എന്തെടുത്തടാ, നീ നിസ്കരിച്ചോടാ, അവിടെയും ചോദ്യമൊന്നുമില്ല. അവിടെയും അവർക്ക് വിചാരണയില്ല. അള്ളാഹുവിന്റെ പരലോകത്ത് യാതൊരു ഭയവും വേണ്ട. ലോയി ഭൂമിയെക്കാളും ദുനിയാവിനെക്കാളും വിലപിടിപ്പുള്ള, അതിനേക്കാളും ഭംഗിയുള്ള കിരീടം അള്ളാഹു അവരുടെ തലയിൽ വെച്ചുകൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 72 കന്യകമാരെ, ദുനിയാവിൽ തന്റെ ഭാര്യയെ കളഞ്ഞിട്ട് പോയവരില്ലേ, 72 കന്യകമാരെ അള്ളാഹു നാളെ അവർക്ക് പ്രതിഫലമായിട്ട് കൊടുക്കും. മുത്തുനബി എവിടെന്ന് പറഞ്ഞു, തന്റെ കുടുംബത്തിൽ നിന്ന് 70 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള അവകാശം കൂടെ അള്ളാഹു അവർക്ക് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ആ ഭാഗ്യം നൽകുമാറാകട്ടെ. ആമീൻ പറഞ്ഞ ഗാദി. അല്ലാഹു ആ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ, നമ്മൾ മാത്രമല്ല ഇങ്ങനെ ദുആ ചെയ്യാറുള്ള പടച്ചവനോട്, റബ്ബേ ഷഹീദിന്റെ കൂലി കിട്ടുന്ന ഒരു മരണം എന്താണെന്നാണ്. അപ്പൊ ഈ ആത്മഹത്യയൊക്കെ വല്ലാതെ വർദ്ധിക്കുന്ന കാലമാപ്പ, എന്താ ചെയ്യാ? ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് കളിപ്പി കളിയും തമാശയും ഈ സീരിയലും ഈ ടാബുമല്ലേ ആകെ പരിചയമുള്ളൂ. ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് അടുത്തപ്പോ പള്ളി, ഇവിടെ അടുത്തൊരു പള്ളിയിൽ പോയപ്പോ തമാശക്ക് കയറി തൂങ്ങിക്കളഞ്ഞു. തമാശക്ക് വാപ്പായി ഉമ്മായി ഉണ്ടായിരുന്നു, ചുമ്മാ കളി കളിപ്പിക്കളെ ഇപ്പൊ തൂങ്ങിക്കളയും, സാധനം തൂങ്ങുന്ന അവസ്ഥകളാണ്. ആത്മഹത്യയൊക്കെ വല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കൾക്ക് അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, എന്താപ്പൊ ദുആ ചെയ്യല്ലേ? ഈ ആത്മഹത്യയൊക്കെ ചെയ്തവർക്ക് വേണ്ടി നമ്മളിപ്പോ എന്താ ദുആ ചെയ്യ? ഇസ്ലാം അതിനെന്തേ തെറ്റാണ്? ആ മനുഷ്യന്റെ ഏറ്റവും വലിയ ശിക്ഷ അവൻ വിചാരിക്കും ഇവിടെ നിന്ന് തീരുമെന്ന്, കബറി കൊണ്ട് വെച്ചാൽ തൂങ്ങിയവൻ തൂങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കുക കവറിനകത്ത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആക്കിപത്ത് മോശമായി പോകുന്നവരെ തൊട്ട് പടച്ചോ നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീര് അള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടമാണ്. ഷഹീദിന്റെ രക്തത്തോടാ മുത്തുനബി അവിടെ നിന്ന് നമ്മളെ ഈ കണ്ണുനീരിനെ അവിടെ നിന്ന് ഉപമിച്ചത്. അതുകൊണ്ട് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് കരയി, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കരയി. അള്ളാഹു കീമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സമയം 10 മണിയാകാറായി. അതുകൊണ്ട് ഒരെണ്ണം കൂടെ പറഞ്ഞു നിർത്താം, കാരണം നിങ്ങൾക്ക് പോയി കടന്നാൽ മതി, എനിക്കിനി വീട് വരെ ഓടിച്ചു പോകണം. ഇനി ഞാൻ തിരിച്ചൊറ്റയ്ക്ക്, സത്യം പറഞ്ഞ വെള്ളിയാഴ്ച ദിവസം എനിക്കിങ്ങനെ ആലോചിക്കാറുണ്ട്, എന്നാ മഴയാ ഒറ്റയ്ക്ക് വണ്ടിക്കാത്തിരുന്നിട്ട് ഇങ്ങനെ പോവാ, വലിയ പാടാ. അതുകൊണ്ട് ഇൻഷാല്ലാ നമുക്ക് നിർത്താം, ഒരെണ്ണം കൂടെ പറഞ്ഞു നിർത്താം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന കണ്ണീരിന്റെ നാലാമത്തെ പ്രതിഫലം എന്താ? നല്ലതുപോലെ കേട്ടോ സഹോദരാ.
ദൈവിലെ വാഴ്ന്ന് കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട്, അല്ലാഹുവേ പടച്ചവനെ ഇത് കേൾക്കുമ്പോ നിങ്ങളുടെ കണ്ണ് നിറയട്ടെ. ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് താഴെ വീഴട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാണ്, മുത്തുനബി അവിടെ നിന്ന് മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇന്ന റായിത്തുൽ ബാരിഹത തഅജ്ജബൻ റായിത്തു റജുലൻ മിൻ ഉമ്മത്തി. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, എന്തൊരത്ഭുതമെന്നറിയുമോ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോ, അല്ലാഹുവിന്റെ കോടതിയിൽ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോ, അല്ലാഹുവേ ഒരു മനുഷ്യനെ നരകത്തിൽ വലിച്ചെറിയാ പറയുകയാണ്, മുത്തുനബി അവിടെ നിന്നൊരു കാഴ്ച കാണുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ചിട്ട് സബാനിയത്തിന്റെ മലക്കുകളുണ്ടല്ലോ, അല്ലാഹുവിന്റെ നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകളുണ്ടല്ലോ, ഒരു മനുഷ്യനെ ഏതാ നരകത്തിലേക്ക് കൊണ്ടുപോവുകയാണ്, അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിന് വേണ്ടി ഒരു മനുഷ്യനെ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. റസൂലുള്ള പറഞ്ഞു, സ്വഹാബ എന്തൊരത്ഭുതമെന്നറിയുമോ, എന്തൊരത്ഭുതമെന്നറിയുമോ, ആ മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിന് വേണ്ടി മലക്കുകൾ കൊണ്ടുപോകുമ്പോ റസൂലുള്ള പറയുകയാ, റായിത്തു റജലം മിൻ ഉമ്മതി ഖദ് ഉൽകിയ ഫിന്നാർ ഖദ് ജാഅത് ദംഅതുൻ. റസൂലുള്ള പറയുകയാണ്, നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിന് വേണ്ടി നരകത്തിന്റെ മലക്കുകൾ കൊണ്ടുപോകുന്ന ഒരു മനുഷ്യനെ, അതാ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോ ആ മനുഷ്യനെ ദുനിയാവിൽ വെച്ച് അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞ കണ്ണുനീരുണ്ടല്ലോ. നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന മനുഷ്യന് ജീവിതത്തിൽ എപ്പോഴോ ഒരിക്കൽ അല്ലാഹുവിനെ ഓർത്തിട്ടൊന്ന് കരഞ്ഞിട്ടുണ്ട്, പടച്ച റബ്ബിന്റെ നരകത്തെ കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞിട്ടുണ്ട്, ആ കരഞ്ഞ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് വീണ കണ്ണുനീരുണ്ടല്ലോ, ആ കണ്ണുനീരാ മനുഷ്യന്റെ കയ്യിൽ പിടിക്കുകയാ, അല്ലാഹുവേ അല്ലാഹുവേ ഇവനെ നീ നരകത്തിലിടല്ലേ തമ്പുരാര്, ഇവന് നരകത്തിലെറിയല്ലേ തമ്പുരാര്, ഇവൻ നിന്നെ കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞവനാ ിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞവനാണല്ലോ. എന്റെ പ്രിയമുള്ള സഹോദര, നമ്മുടെ കണ്ണിൽ നിന്ന് വീഴുന്ന ഒരു തുള്ളി കണ്ണുനീരുണ്ടല്ലോ, ആ കണ്ണുനീരിനാണ് നമ്മുടെ കയ്യിൽ പിടിക്കുകയാണ്, ഇവനെ സ്വർഗം കൊടുക്കണേ തമ്പുരാര്, ഇവനെ സ്വർഗം കൊടുക്കണേ തമ്പുരാര്, ഇവനെ നരകത്തിന്റെ തീയിലിട്ട് കരിക്കല്ലേ തമ്പുരാര്, ഇവൻ നിന്നെ കുറിച്ച് ഓർത്ത് കരഞ്ഞവനാണല്ലോ, ഇവൻ നിന്നെ ഭയന്ന് കരഞ്ഞവനാണല്ലോ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, വാഹദ ബിയദിഹി അഹ്ലൽ ജന്ന, ജീവിതത്തിൽ എപ്പോഴോ പടച്ചറപ്പിനെ കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞപ്പോ അവന്റെ കണ്ണിൽ നിന്ന് വീണ ഒരു തുള്ളി കണ്ണുനീര് ആ നരകവാസിയുടെ കയ്യിൽ പിടിച്ചിട്ട് നാളെ പടച്ചറപ്പിന്റെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ, കണ്ണീരിന്റെ വിലയാ സഹോദര, ആവശ്യമുള്ളതിന് വേണ്ടി കരയൂ, ആവശ്യമില്ലാത്തതിനല്ല, ഈ കണ്ണുനീര് കൊണ്ട് എനിക്കും നിങ്ങൾക്കും പ്രയോജനമാവുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാണ്, കരയുന്നതിലൂടെ ലഭിക്കുന്ന പ്രതിഫലം എന്താ, കരയുന്നതിലൂടെ എന്റെ പ്രിയപ്പെട്ടവരെ ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ, നരകത്തിന്റെ തീ നമ്മളെ തൊടില്ല, നരകത്തിന്റെ തീ നമ്മളെ തൊടൂല. രണ്ടാമത്തെ പ്രതിഫലം എന്താ, അല്ലാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് പടച്ചറപ്പ് എനിക്കും നിങ്ങൾക്കും ഒരു സ്ഥാനം തരും സഹോദര. ചെയ്തുപോയ തെറ്റിന്റെ പേരിൽ കരഞ്ഞാ കിട്ടുന്ന പ്രതിഫലമാ. മൂന്ന്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് തുള്ളികളുണ്ട്, അതിലെ ഒരു തുള്ളി അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ശഹീദായ സഹാബത്തിന്റെ ശരീരത്തിൽ നിന്ന് വീണ രക്തത്തുള്ളിയാ. രണ്ടാമത്തെ തുള്ളി ഏതെന്നറിയുമോ, അത് പടച്ചറപ്പിനെ ഓർത്തിട്ട് കരയലാ, അത് പടച്ചറപ്പിനെ ഓർത്തിട്ട് കരയലാ.